ഓം നമോ വെങ്കടേശായ നമസ്കാരം. ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നമ്മുടെ ഇന്നത്തെ തിരുപ്പതി ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് എന്താണെന്ന് കാണാം. തിരുപ്പതി ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് അനുസരിച്ച് വൈകുണ്ഠ ഏകാദശി ടോക്കൺ ജനുവരി 1 മുതൽക്ക് ഉച്ചയ്ക്ക് 2 ശേഷം നമ്മൾ പറഞ്ഞ പോലെ ശ്രീനിവാസം കോംപ്ലക്സ്, അതുപോലെ തന്നെ അലിബിരി ടോൾ ഗേറ്റ് ആരംഭിക്കുന്ന ഇടമായ ഭൂദേവി കോംപ്ലക്സ്, റെയിൽവേ സ്റ്റേഷന് തൊട്ട് പിറകിലുള്ള ഗോവിന്ദരാജ ചൗട്ടറി എന്നിവിടങ്ങളിൽ ഇപ്പോൾ തൽക്കാലത്തിന് കൊടുക്കുന്നുണ്ട്. അതായത് ജനുവരി 1 ഉച്ചയ്ക്ക് 2 മുതൽ കൊടുക്കാൻ തുടങ്ങുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ മൊത്തം തിരുപ്പതിയിൽ 9 സ്ഥലങ്ങളിലാണ് ടോക്കൺ കൊടുക്കാമെന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ ബാക്കിയുള്ള ആ 6 സ്ഥലങ്ങൾ എവിടെയാണെന്ന് ഇതുവരെയും കൺഫേം ആയിട്ടില്ല. അതിൻ്റെ കൺഫർമേഷൻ വന്നാൽ ഉടൻ തന്നെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ 1 ഉച്ചയ്ക്ക് 2 മുതൽക്ക് അവർ ടോക്കൺ കൊടുക്കാൻ തുടങ്ങും. അപ്പോൾ വൈകുണ്ഠ ഏകാദശി സമയത്ത് നമുക്ക് ദർശനം നടത്തണം. 300 രൂപയുടെ ദർശന ടിക്കറ്റ് കിട്ടിയിട്ടില്ല. 500 രൂപയുടെയും 1000 രൂപയുടെയും ശ്രീവാരി സേവാ ടിക്കറ്റുകൾ കൊടുക്കുന്നില്ല എന്ന കാരണത്താൽ നമുക്ക് നേരിട്ട് പോയിട്ട് ഈ സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് ദർശന ടിക്കറ്റ് കൈപ്പറ്റാവുന്നതാണ്. പക്ഷേ സമയം കുറച്ച് കൂടാൻ സാധ്യതയുണ്ട്. നമ്മളൊരു 5 മണിക്കൂറൊന്നും കണക്കിലെടുത്ത് പോയാൽ സാധിക്കില്ല. കാരണം എന്തെന്ന് പറഞ്ഞാൽ ഒരു ദിവസം 50,000 ടോക്കൺ മാത്രം കൊടുക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ കണക്ക് പ്രകാരം നോക്കുമ്പോഴും ദർശനത്തിന് ജനങ്ങളുടെ തിരക്ക് വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ 300 രൂപയുടെ ദർശനവും നമുക്ക് ഓൺലൈനിലൂടെ ബുക്ക് ചെയ്ത് വരുന്നവരും ഉണ്ട്. അതുപോലെ VIP ദർശനം ഉണ്ടാവും. അപ്പോൾ ആ കാര്യം വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് തിരക്കുകൾ സാധാരണഗതിയിൽ നിന്ന് വർദ്ധിക്കുവാനേ സാധ്യതയുള്ളൂ. കൂടാതെ ശയന പ്രദക്ഷിണത്തിൻ്റെ ടോക്കണിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും തന്നെ ഇതുവരെയും നമുക്ക് ലഭിച്ചിട്ടില്ല. അതിൻ്റെ ഡീറ്റെയിൽസും ലഭിച്ചാൽ ഉടൻ തന്നെ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾ. ഇപ്പോൾ അവിടുത്തെ അപ്ഡേറ്റുകൾ ഇപ്രകാരമാണ് ഉള്ളത്. കൂടാതെ തന്നെ ഒരുപാട് പേര് നമ്മുടെ വീഡിയോകൾ കാണുന്നുണ്ട്. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, ആദ്യമായിട്ടാണ് തിരുപ്പതി പോകുന്നത്, എങ്ങനെയാണ് പോകേണ്ടതെന്ന്. നമ്മൾ ഒരുപാട് തവണ പറഞ്ഞതാണെങ്കിലും കൂടി ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് വേണ്ടി ഞാൻ ഈ കാര്യം വീണ്ടും ഇവിടെ പങ്കുവയ്ക്കാം. ആദ്യം നമ്മൾ തിരുപ്പതി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുന്നു. അവിടെ നിന്ന് നമുക്ക് റൂമുകൾ എടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ, അതല്ല നമുക്ക് തിരുപ്പതിയിലാണ് റൂം എടുക്കേണ്ടത്, നമുക്ക് TTD ദേവസ്വം ബോർഡിൻ്റെ റൂമാണ് ആവശ്യമെന്നുണ്ടെങ്കിൽ വിഷ്ണുനിവാസം കോംപ്ലക്സ് നേരെ റെയിൽവേ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റ് ഉണ്ട്. അവിടെ പോയി നമുക്ക് റൂമുകൾക്ക് വേണ്ടി വരിയിൽ നിൽക്കാം. അതല്ലെങ്കിൽ നമുക്ക് റെയിൽവേ സ്റ്റേഷൻ്റെ പിറകു വശത്തുള്ള ഗോവിന്ദരാജ ചൗൾട്ടറിയിലും റൂമുകൾ കൊടുക്കുന്നുണ്ട്. അവിടെയും പോയി വരിയിൽ നിന്ന് നമുക്ക് റൂമുകൾ എടുക്കാം. നമുക്ക് അവിടെ പോകുമ്പോൾ തന്നെ സാധാരണഗതിയിൽ ഒരു ഐഡിയ ലഭിക്കുന്നതായിരിക്കും. ഈ 2 സ്ഥലങ്ങളിലും ഗോവിന്ദരാജ ചൗൾട്ടറിയിൽ സർവ്വദർശനത്തിലുള്ള ടോക്കണും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ടിക്കറ്റ് എടുക്കാതെ പോകുന്നവരാണെങ്കിൽ റൂമും അതുപോലെ തന്നെ ടോക്കണും നമുക്ക് ഗോവിന്ദരാജ ചൗൾട്ടറിയിൽ നിന്ന് തന്നെ എടുക്കാവുന്നതാണ്. അപ്പോൾ അതിനുശേഷം റൂം എടുത്തു കഴിഞ്ഞതിന് ശേഷം, നമ്മൾ ഫ്രഷ് ആയതിനു ശേഷം അവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് തന്നെ ഗോവിന്ദരാജ പെരുമാൾ ക്ഷേത്രത്തിലേക്ക് നമുക്ക് പോവാം. അത് നമുക്ക് അറിയും എങ്കിൽ നടന്ന് പോകാവുന്ന ദൂരമേ ഉള്ളൂ. അതല്ല നമുക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആരോടെങ്കിലും ഒരു സഹായത്തിനായിട്ട് ചോദിച്ച് നോക്കാം. അപ്പോൾ അവർ വഴി പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ അവിടെ പോയി തൊഴുതതിന് ശേഷം അവിടെ നിന്ന് വീണ്ടും വന്ന് നമുക്ക് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് നേരെ തിരുച്ചാനൂരിലേക്കുള്ള ബസ് കയറാം. അതല്ലെങ്കിൽ നമുക്ക് ഓട്ടോ ജീപ്പോ എടുക്കുന്നതായിരിക്കും വളരെ നല്ലത്. കാരണം എന്തെന്നാൽ അവിടെ റോഡ് പണി നടക്കുന്നതിനാൽ കുറച്ച് ചുറ്റിയാണ് നമുക്ക് ബസ് പോകുന്നത്. അപ്പോൾ ഓട്ടോയും അതുപോലെ തന്നെ ജീപ്പും അങ്ങനെയല്ല, ഡയറക്റ്റായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് സമയം ലാഭിക്കാനാണെങ്കിൽ നമുക്ക് ഈ 2 മാർഗ്ഗങ്ങളിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കാവുന്നതാണ്. അപ്പോൾ അവിടെയും പോയി തൊഴുതതിന് ശേഷം നമുക്ക് അവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷൻ തന്നെ വീണ്ടും വരണം. നമുക്ക് നടന്നു പോകാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അലിബിരിയിലേക്കുള്ള വണ്ടി അവിടെ നിന്ന് ലഭിക്കും. അതല്ല നമുക്ക് ശ്രീവാരി മേടു ചെറിയ വഴിയിലൂടെയാണ് നടന്നു പോകുന്നതെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് നിന്ന് തന്നെ ആ വണ്ടിയും ലഭിക്കും. അപ്പോൾ നമ്മൾ ഈ 2 ഏത് വഴിയിലാണ് പോകുന്നത് എന്ന് ആദ്യം തീരുമാനമെടുക്കണം. അതിനുശേഷം ഈ 2 വഴിയുമല്ല നമുക്ക് നടന്നു പോകാൻ സാധിക്കില്ല, ഞങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്ന് പറയുന്നവരാണെങ്കിൽ നേരെ തിരുമലയിലേക്കുള്ള ബസ് കയറുക. അതല്ലെങ്കിൽ ജീപ്പ് സർവീസ് ഉണ്ട്, നമുക്ക് ജീപ്പും കയറാം. 95 rupees ആണ് ഒരു ആൾക്ക് ഈടാക്കുന്നത്, പോകുവാനായിട്ട് മാത്രമായിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇത് കൊടുത്തിട്ട് നമുക്ക് ബസ്സിന് പോകാം. അതല്ലെങ്കിൽ 120 രൂപ ഒരാൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ജീപ്പ് സർവീസും ഉണ്ട്. നമുക്ക് ബസ് എന്ന് പറയുമ്പോൾ നേരെ രാമകൃഷ്ണ ബസ് സ്റ്റാൻഡിൽ തന്നെയാണ് ഇറക്കി വിടുന്നത്. അപ്പോൾ പുതിയതായിട്ട് പോകുന്നവരാണെങ്കിൽ, ഒരു പക്ഷേ ബസ്സിൽ പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടും. കാരണം എവിടെയാണ് പോകേണ്ടത് എന്നുള്ള ആ ഒരു ചെറിയ ടെൻഷൻ ഉണ്ടാവും. അപ്പോൾ ജീപ്പിലാണ് എന്ന് പറയുമ്പോൾ നമുക്ക് റൂമുകൾ മുകളിൽ പോയി എടുക്കണം എന്നുണ്ടെങ്കിൽ CR ഓഫീസിൽ തന്നെയാണ് പോകേണ്ടത്. അപ്പോൾ CR ഓഫീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീപ്പുകാർ നമുക്ക് അവിടെ കൊണ്ട് ഇറക്കി വിടും. അതല്ല നമ്മൾ നേരെ തിരുമലയിൽ റൂം ഓൺലൈനായിട്ടാണ് ബുക്ക് ചെയ്തിരിക്കുന്നത് എന്ന് പറയുകയാണെങ്കിൽ CR ഓഫീസിൻ്റെ നേരെ എതിർവശത്തുള്ള
ARP കൗണ്ടറിൽ പോയിട്ട് നമുക്ക് ഈ ടിക്കറ്റ് സ്കാൻ ചെയ്യണം. അപ്പോൾ അതല്ല നമ്മൾ ഓഫ്ലൈൻ ആയിട്ടാണ് റൂം എടുക്കുന്നതെങ്കിൽ CR ഓഫീസിൽ പോയി നമ്മുടെ ആധാർ കാർഡ് കാണിച്ചിട്ടുണ്ടെങ്കിൽ ടിക്കറ്റ് കാണിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ആധാർ കാർഡ് മാത്രം കാണിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 20 മിനിറ്റോ അല്ല 1 മണിക്കൂറോ എടുക്കുമ്പോഴത്തേക്കും തന്നെ നമുക്ക് റൂം അലൗട്ടായിട്ട് വരുന്നതായിരിക്കും. അതും അവിടെ റൂമുകൾ അവൈലബിലിറ്റി ഉള്ള കാര്യം പോലെ തന്നെയാണ് നമുക്ക് റൂമുകൾ കിട്ടുകയുള്ളൂ. അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. ഒരുപാട് താഴെ നമ്മൾ സമയം ചിലവഴിച്ചിട്ടാണ് മുകളിലേക്ക് പോകുന്നത്, പക്ഷേ നമുക്ക് റൂമുകൾ അവിടെ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അവിടെ നിന്ന് റൂമുകൾ ലഭിക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് റൂമെല്ലാം കിട്ടിക്കഴിഞ്ഞു. ഇനി അവിടെ നിന്ന് നമുക്ക് കുറച്ച് റെസ്റ്റ് എടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് നേരെ പുഷ്കരണി തീർത്ഥത്തിലേക്ക് പോകാം. അവിടെ നിന്ന് കുളിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ കുളിക്കുക, അതല്ല കാൽ കഴുകുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇതിനിടയിൽ നമുക്ക് തലമുണ്ടനം ചെയ്യണമെന്നുണ്ടെങ്കിലും നമുക്ക് തിരുമലയിൽ നമ്മൾ റൂമുകൾ എടുത്ത സ്ഥലങ്ങളിൽ തന്നെ ഉണ്ട്. PAC 123 പുരോഹിത് സംഘ്, അതുപോലെ തന്നെ നന്ദകം ഗസ്റ്റ് ഹൗസ്, മാധവം ഗസ്റ്റ് ഹൗസ് എന്നിവിടങ്ങളിലെല്ലാം തന്നെ നമുക്ക് തലമുണ്ടനം ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് തലമുണ്ടനം ചെയ്തതിന് ശേഷം നമ്മൾ കുളിച്ച് വീണ്ടും നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോകുന്നു. അവിടെ പുഷ്കരണിയിൽ പോയി കുളിക്കുക അല്ലെങ്കിൽ കാലുകൾ കഴുകുക. അതിനുശേഷം വരാഹസ്വാമിയാണ് നമ്മൾ തൊഴുതേണ്ടത്. ലക്ഷ്മീദേവിയോടുകൂടി തിരുമലയിൽ താമസിക്കാൻ വന്ന ഭഗവാന് വരാഹസ്വാമിയാണല്ലോ സ്ഥലം കൊടുത്തത്. അപ്പോൾ ആദ്യം നമ്മൾ ഭഗവാൻ ഇരിക്കാൻ സ്ഥലം കൊടുത്ത വരാഹസ്വാമിയെ തൊഴുതതിന് ശേഷമാണ് നമ്മൾ ഭഗവാനെ ദർശനം ചെയ്യാനായിട്ട് പോകേണ്ടത്. അപ്പോൾ നമ്മൾ വരാഹസ്വാമിയെ തൊഴുതു. ഇതിനിടയ്ക്ക് നമ്മുടെ കയ്യിൽ 300 രൂപയുടെ ദർശന ടിക്കറ്റാണ് ഉള്ളത്. അതല്ല സർവ്വദർശന ടോക്കൺ എടുത്തിട്ടാണ് വന്നിരിക്കുന്നത് എങ്കിൽ ഈ 2 ടോക്കൺ കയ്യിലുള്ളവർ മാത്രം ATC സർക്കിൾ വഴി നമുക്ക് ദർശനത്തിന് പോകാവുന്നതാണ്. നമുക്ക് ദർശനത്തിന് ഏത് സമയമാണോ കിട്ടിയിരിക്കുന്നത് അതിൻ്റെ 1 മണിക്കൂർ മുന്നേ മാത്രം ചെന്നാൽ മതി. 1-2 മണിക്കൂർ വൈകിപ്പോയാലും കുഴപ്പമില്ല, പക്ഷേ ചെല്ലുമ്പോൾ നമുക്ക് 1 മണിക്കൂർ മുന്നേ പോകാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ഏത് സമയമാണോ കിട്ടിയിരിക്കുന്നത് അതിൻ്റെ 1 മണിക്കൂർ മുന്നേ പോകണം. പോകുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ നമ്മുടെ ആധാർ കാർഡ് നിർബന്ധമായും കൊണ്ടുപോകേണ്ടതാണ്. അതല്ല നമ്മുടെ കയ്യിൽ ഏതൊരു ടിക്കറ്റും തന്നെ കയ്യിലില്ല. നമ്മൾ എങ്ങനെയാണ് ദർശനത്തിന് പോകേണ്ടത് എന്ന് ചോദിക്കുകയാണെങ്കിൽ വൈകുണ്ഠം 2 കോംപ്ലക്സ് വഴി നമുക്ക് ദർശനത്തിന് പോകാവുന്നതാണ്. പക്ഷേ January 1 മുതൽക്ക് 11 വരയ്ക്കും ഈ ടോക്കൺ ഇല്ലാതെ ദർശനം അനുവദിക്കുന്നില്ല. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ വൈകുണ്ഠം 2 കോംപ്ലക്സിലൂടെ ദർശനത്തിന് പോയിട്ടുണ്ടെങ്കിൽ മാക്സിമം തിരക്കുകൾക്കനുസരിച്ച് ഒരു 12-13 മണിക്കൂറിന് മുകളിലാവാനേ സാധ്യതയുള്ളൂ. അപ്പോൾ ഇതാണ് ടിക്കറ്റ് എടുത്തവരുടെയും ടിക്കറ്റ് ഇല്ലാതെ പോയവരുടെയും ദർശന സമയത്തിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത്. കാരണം 300 രൂപയുടെ ആകുമ്പോൾ ഒരു ഏകദേശം 3-4 മണിക്കൂറിനുള്ളിൽ ദർശനം കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സേവാ ടിക്കറ്റുകൾ എടുത്തിട്ടുണ്ടാവും. കല്യാണോത്സവ ടിക്കറ്റ്, സഹസ്ര ദീപാലങ്കാര ടിക്കറ്റ്, ഊഞ്ചൽ സേവാ ടിക്കറ്റ് എന്നിവയെല്ലാം തന്നെ ശ്രീവാരി സേവ എന്ന നമ്മൾ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 500 രൂപയുടെ ടിക്കറ്റ് തന്നെയാണ് അതിൽ ഉൾപ്പെടുന്നത്. പക്ഷേ 300 രൂപയുടെ ദർശനം വഴി തന്നെയാണ് നമുക്ക് ഈ ദർശനത്തിനും പോകേണ്ടത്. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി അതല്ല നമുക്ക് ശയനപ്രദക്ഷിണത്തിനുള്ള ടോക്കണാണ് നമുക്ക് കിട്ടിയിരിക്കുന്നതെങ്കിൽ നമ്മൾ രാത്രി 1 മണിക്ക് തിരുമല ക്ഷേത്രത്തിൽ, അതായത് ATC സർക്കിളിൻ്റെ മുമ്പിൽ വരി നിൽക്കുന്നത് പോലെയാവണം നമ്മൾ ദർശനത്തിന് പോകേണ്ടത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു പ്രത്യേക വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. അപ്പോൾ അതിൻ്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതായിരിക്കും. കൂടാതെ സീനിയർ സിറ്റിസൺ, ഫിസിക്കലി ചാലഞ്ചഡ് എന്നിവർക്കുള്ള വഴി ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സുപഥം എൻട്രി വഴിയാണ് അവരെ അകത്ത് കടത്തിവിടുന്നത്. രാവിലെ 11 മണി മുതൽക്ക് വൈകിട്ട് 5 മണി വരെയുള്ള സമയങ്ങളിലാണ് ഈ ടിക്കറ്റ് വെച്ചിരിക്കുന്നവരെ അലോ ചെയ്യുന്നത്. അപ്പോൾ ഈ കാര്യവും നമ്മൾ ശ്രദ്ധിക്കുക. ഇനി അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ദർശനത്തിന് അകത്തേക്ക് പോയി കഴിഞ്ഞു, അവിടെ നിന്ന് നമ്മുടെ ടിക്കറ്റ് സ്കാൻ ചെയ്തു, നമ്മൾ ഹാൻഡ് ബാഗ് മാത്രം കയ്യിൽ വയ്ക്കാം. അതുപോലെ വാട്ടർ ബോട്ടിൽ ഉണ്ടെങ്കിൽ അതും നമുക്ക് കയ്യിൽ വയ്ക്കാവുന്നതാണ്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ അകത്തേക്ക് പോയതിന് ശേഷം നമ്മൾ ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഗോവിന്ദനാമം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ടാവും. നമുക്ക് മൈക്കിലൂടെയും അതുപോലെ തന്നെ നമ്മുടെ മുൻപിലുള്ള ഭക്തജനങ്ങളും ഗോവിന്ദ ഗോവിന്ദ എന്ന് ഉറക്കെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ അങ്ങനെ അകത്തേക്ക് ഗോവിന്ദനാമം പറഞ്ഞുകൊണ്ട് പോവുകയാണ്. തിരക്കുണ്ടാകും. അപ്പോൾ വളരെ സൂക്ഷിച്ച് മാത്രം നമ്മൾ പോവുക. എത്ര കമ്പാർട്ട്മെൻറ്റിനുള്ളിൽ നമ്മൾ അടച്ചിടും എന്നെല്ലാം ചോദിക്കുകയാണെങ്കിൽ നമ്മൾ പോകുന്ന സമയത്ത് എത്ര തിരക്കുണ്ടോ അതിനനുസരിച്ചായിരിക്കും നമ്മളെ കമ്പാർട്ട്മെൻറ്റുകളിലേക്ക് അടച്ചിടുന്നതിൻ്റെ രീതി അവിടെ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞു നമ്മൾ ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗോപുരത്തിൻ്റെ മുന്നിലേക്ക് എത്തുന്ന സമയത്ത് ആകാശഗംഗാ തീർത്ഥം ഗോപുരത്തിൻ്റെ മുന്നിലൂടെ ചെറുതായിട്ട് ഒഴുകുന്നത് കാണാൻ നമുക്ക് സാധിക്കും. അപ്പോൾ നമ്മൾ നമ്മുടെ കാലുകൾ അവിടെ നനയ്ക്കുക. കാലുകൾ നനച്ചതിന് ശേഷം ഒരു 4-5 അടി നമ്മൾ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ
ഭഗവാന്റെ താടിയിൽ തട്ടിയ ആ ഒരു ക്രൗബാർ എന്നുള്ള ആ ഒരു ദണ്ഡ് അവിടെ തൂക്കിയിട്ടിരിക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ഭഗവാന്റെ താടിയിൽ തട്ടിയ ആ ക്രൗബാറയും നമ്മൾ വണങ്ങിയതിനു ശേഷം കുറച്ചുകൂടി മുന്നിലോട്ട് പോകാം. അവിടെ പോയി നമുക്ക് ദർശനത്തിന് നല്ല തിരക്കുണ്ടാകും. ആ വരിയിൽ നിന്നാൽ മാത്രം മതി, കൊടിമരത്തിൻ്റെ മുൻപിൽ നമ്മളെ അവർ താനേ ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നതായിരിക്കും തിരക്കുള്ള സമയങ്ങളിലാണെങ്കിൽ. അപ്പോൾ അതിൻ്റെ സൈഡ് തന്നെ നമുക്ക് ഊഞ്ചൽ സേവ നടക്കുന്ന ആ ഒരു മണ്ഡപം കാണാൻ സാധിക്കും. അതിൻ്റെ നേരെതിർവശത്ത് കല്യാണ ഉത്സവം നടക്കുന്ന മണ്ഡപവും കാണാൻ സാധിക്കും. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് തുലാഭാര മണ്ഡപം. തുലാഭാരം ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ, നമുക്ക് വേറെ അതിന് സ്പെഷ്യലായിട്ടുള്ള ടിക്കറ്റുകൾ ഒന്നും തന്നെ ഇല്ല. നമ്മൾ ഈ വരിയിലൂടെ അകത്ത് പോകുമ്പോൾ നമ്മൾ പോയി അവിടെ ടോക്കൺ ആക്കിയിട്ടുണ്ടെങ്കിൽ ഉള്ളിൽ തന്നെ അവിടെ ആൾക്കാരുണ്ടാവും, അവരോട് പറഞ്ഞാൽ അവർ ടോക്കൺ ആക്കാൻ സമ്മതിക്കുന്നതാണ്. അപ്പോൾ ടോക്കൺ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് തുലാഭാരം ചെയ്യാവുന്നതാണ്. പക്ഷേ അതിന് സ്പെഷ്യലായിട്ടുള്ള ഒരു ദർശനവും തന്നെ അവിടെ അനുവദിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഇതെല്ലാം കഴിഞ്ഞു നേരെ അകത്തേക്ക് പോയി നമ്മൾ ഭഗവാന്റെ മുമ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പതുക്കെ 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 ആ തിരക്കുകൾ നമ്മളെ തള്ളിത്തള്ളി നമ്മുടെ ഭഗവാന്റെ മുൻപിലേക്ക്, എത്രയോ മാസം നമ്മൾ കാത്തിരുന്ന് ആ ഒരു നിമിഷം നമ്മുടെ മുൻപിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭഗവാനേ എന്നുള്ള ആ ഒരു വിളി, ഭഗവാനെ ഗോവിന്ദ ബാലാജി വെങ്കടേശലപതി വെങ്കടേശ്വര എന്നുള്ള ആ ഒരു വിളികൾ നമുക്ക് കേട്ടുകൊണ്ടേയിരിക്കാൻ പറ്റും. ശ്രീനിവാസ എന്ന് നമ്മൾ വിളിച്ചുകൊണ്ട് നമ്മൾ പോവുക. ഭഗവാന്റെ തൃപാദങ്ങളിൽ നിന്ന് നമുക്ക് മുകളിലേക്ക് നോക്കുക. ഒരു പക്ഷേ അതിനൊന്നും നമുക്ക് സമയം കിട്ടില്ല. കാരണം ഭഗവാനെ ഒന്ന് കണ്ടാൽ മതി എന്നുള്ള ആ ഒരു ആഗ്രഹത്തോടു കൂടിയാണ് നമ്മൾ ഉള്ളിലേക്ക് പോകുന്നത്. പാദങ്ങളിൽ നിന്ന് നോക്കാനൊന്നും നമുക്ക് സമയം കിട്ടിയില്ല. പെട്ടെന്ന് ഞങ്ങളെ തള്ളിയിട്ടു എന്നെല്ലാം പറയുന്നവരുണ്ടെങ്കിലും വിഷമിക്കുകയൊന്നും വേണ്ട. കാരണം ഭഗവാൻ നമുക്ക് ദർശനം തന്നുവല്ലോ, നമ്മൾ ആ ദർശനത്തിന് ഭാഗ്യമുള്ളവരാക്കി ഭഗവാൻ നമ്മളെ മാറ്റിയല്ലോ എന്നുള്ള ആ ഒരു തൃപ്തിയോടുകൂടി ഭഗവാനെ നല്ലവണ്ണം എത്രമാത്രം നമ്മുടെ പ്രാർത്ഥനകളൊന്നും തന്നെ ഭഗവാന്റെ മുമ്പിലേക്ക് നമുക്ക് പറയാൻ പറ്റില്ല. ഒരുപാട് വിഷമത്തോടുകൂടിയും ഒരുപാട് സങ്കടത്തോടുകൂടിയും എന്തെല്ലാമോ കാര്യങ്ങൾ നമ്മൾ ഭഗവാന്റെ അടുത്ത് പറയണം എന്നുള്ള ആ ഒരു മനസ്സിൽ ആ ഒരു തോന്നലും കൊണ്ടായിരിക്കും നമ്മൾ പോകുന്നത്. പക്ഷേ നമ്മൾ ഭഗവാന്റെ മുൻപിൽ നിൽക്കുമ്പോൾ നമുക്ക് ഇതൊന്നും തന്നെ ഓർമ്മയുണ്ടാവില്ല. അഭയഹസ്ത രീതിയിൽ ഒരു കരവും ഒരു കരം ഭഗവാന്റെ കാലിലുമായിരിക്കും ഭഗവാൻ വച്ചു നിൽക്കുന്നത്. എന്ത് അലങ്കാരമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്ന് നമുക്ക് ഒരിക്കലും പറയുവാൻ സാധിക്കില്ല. പക്ഷേ ആ ഒരു നിമിഷം, ഭഗവാനെ കാണുന്ന ആ ഒരു നിമിഷം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എല്ലാ കഷ്ടങ്ങളും മറക്കും, എല്ലാ ദുഃഖങ്ങളും മറക്കും. നമ്മുടെ എന്ത് പ്രശ്നങ്ങളാണെങ്കിലും, ആരോഗ്യ പ്രശ്നങ്ങളാണെങ്കിലും സാമ്പത്തിക പ്രശ്നങ്ങളാണെങ്കിലും, അതല്ല ഇനി മനോവിഷമം കൊണ്ട് ഒരുപാട് പേര് ബുദ്ധിമുട്ടുന്നുണ്ട് എന്നിവരാണെങ്കിലും ശരി, ഭഗവാനെ കാണുന്ന ആ ഒരു നിമിഷം നമ്മുടെ ജീവിതത്തിൽ എന്തെന്നില്ലാത്ത ഒരു സന്തോഷമായിരിക്കും വന്നു നിറയുന്നത്. കണ്ണിൽ നിന്ന് ആദ്യം കണ്ണുനീരായിരിക്കും വരുന്നത്. നിങ്ങൾ ആര് ദർശനത്തിന് പോയാലും നിങ്ങളൊന്ന് നന്നായി മനസ്സൊരുക്കി പ്രാർത്ഥിച്ചു നോക്കൂ, നിങ്ങളുടെ കണ്ണുകളിൽ നിന്ന് ആദ്യം കണ്ണുനീരായിരിക്കും വെളിപ്പെടുന്നത്. അപ്പോൾ ഈ പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം നമ്മളെ അവർ തള്ളി മാറ്റും. നമ്മൾ ഉടനെ തന്നെ പുറത്തു വന്നതിന് ശേഷം വൈകുണ്ഠ ദ്വാരകം ഒന്നുണ്ടാകും, അവിടെ നമുക്ക് വീണ് തൊഴുതാവുന്നതാണ്. അതിനുശേഷം ഭഗവാനെ ഏത് രൂപത്തിലാണോ നമ്മൾ കണ്ടത് ആ രൂപം നമ്മുടെ മനസ്സിൽ കൊണ്ടുവന്ന് ഒരു 10 മിനിറ്റ് നമ്മൾ ധ്യാന രീതിയിൽ അവിടെ ഇരുന്ന് ഭഗവാന്റെ മന്ത്രങ്ങൾ പറയുക, നാമങ്ങൾ പറയുക. ഇതൊന്നും എനിക്ക് അറിയില്ല, എനിക്ക് ഭഗവാനെ മാത്രമേ അറിയുകയുള്ളൂ, എനിക്ക് നാമങ്ങൾ മന്ത്രങ്ങൾ ഒന്നും തന്നെ അറിയില്ല എന്നുണ്ടിരിക്കട്ടെ. നമ്മൾ ഓം വെങ്കടേശായ നമഃ എന്ന മന്ത്രം നമ്മൾ തുടർച്ചയായി ഭഗവാന്റെ രൂപം മനസ്സിൽ ധ്യാനിച്ച് നമുക്ക് പറയാവുന്നതാണ്. ആ സമയത്ത് നമ്മൾ നമ്മുടെ പ്രാർത്ഥനകളെല്ലാം ഭഗവാന്റെ മുൻപിൽ വയ്ക്കാം. മനോവിഷമത്തോടുകൂടി മനസ്സിൽ വളരെ ഭാരത്തോടുകൂടി നമ്മൾ പോകുന്നവർ ഭഗവാനെ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സന്തോഷത്തോടുകൂടിയായിരിക്കും തിരിച്ചു വരുന്നത്. അപ്പോൾ ധ്യാനമെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ ഭഗവാന്റെ ജടായു വയ്ക്കാം, തീർത്ഥം വാങ്ങിക്കാം. അതിനുശേഷം വിമാന വെങ്കടേശ്വര ഭഗവാനെയും തൊഴുതതിന് ശേഷം യോഗ നരസിംഹരെയും തൊഴുത് നമുക്ക് പുറത്തേക്ക് വരാം. അവിടെയാണ് യോഗ നരസിംഹൻ്റെ തൊട്ടടുത്താണ് പരിമളക്കല്ലുള്ളത്. അപ്പോൾ അവിടെ നമ്മുടെ പ്രാർത്ഥനകളും എഴുതിയതിന് ശേഷം നമുക്ക് പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഭഗവാന്റെ ചെറിയ ലഡു പ്രസാദമായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ അതും വാങ്ങിച്ചതിന് ശേഷം വീണ്ടും ഭഗവാനെ ഒന്ന് തിരിഞ്ഞു നോക്കണമെന്ന് ആഗ്രഹമുണ്ടാകും, പക്ഷെ നമുക്ക് കാണില്ല. അപ്പോൾ നമ്മൾ അതും വാങ്ങി പുറത്തു വന്നതിന് ശേഷം നമ്മുടെ ടോക്കൺ കാണിച്ച് നമുക്ക് ലഡു പ്രസാദം വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ തിരുപ്പതി ഭഗവാനെ ദർശനം ചെയ്യാൻ പോകേണ്ടത്. അപ്പോൾ ആദ്യമായിട്ട് തിരുപ്പതിക്ക് പോകുന്നവരാണെങ്കിൽ ഈ വീഡിയോ അവർക്ക് തീർച്ചയായും ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു.
കൂടാതെ തന്നെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ചിലവർക്കെങ്കിലും മനസ്സിലായില്ല എന്ന് വരും. കാരണം ഞാൻ തമിഴ്നാട്ടിലാണ് ഉള്ളത്. അപ്പോൾ എൻ്റെ വാക്കുകളിൽ കുറച്ചെങ്കിലും തമിഴ് കലരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവാത്തതുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ കമൻറ്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ തരുന്നതായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെട്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ള ഭക്തജനങ്ങളിലേക്കും കൂടി എത്തിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് പേര് കാണുന്നുണ്ട്. അപ്പോൾ അവർ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വീണ്ടും വീണ്ടും വീഡിയോകൾ ഇടാനുള്ള ഒരു പ്രോത്സാഹനമായി മാറുന്നതായിരിക്കും. നന്ദി, നമസ്കാരം. ഓം നമോ നാരായണായ നമഃ. ഓം നമോ വെങ്കടേശായ നമഃ. എന്തെങ്കിലും അലങ്കാരം കാണാൻ പറ്റുമോ?